സൂപ്പർ പ്രൈമുടെയും അവസാനഘട്ടത്തിലേക്ക് മൂന്ന് ആണ് എനിക്കുള്ളത് വി വി രാജേഷിലേക്കും ആഷിയിലേക്കും ഞാൻ പോകുന്നു ആഷി താരാധിപത്യമുള്ള ഒരു മേഖലയെ ജനാധിപത്യവൽക്കരിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഒരു ക്രിമിനലിനെ കണ്ടെത്തി പിടികൂടുന്നതിലേക്ക് മാത്രമായി തീർന്നുകൂടാ ഇതിൽ ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ പ്രതിബദ്ധത രഞ്ജിനി ചൂണ്ടിക്കാട്ടിയതുപോലെ ജനങ്ങളാണ് സിനിമയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത് ജനങ്ങളും സിനിമയും ആയി ചേർക്കപ്പെടുമ്പോൾ ഏറ്റവും വലിയ ഓഡിറ്റിങ് നടക്കും അത്തരമൊരു നടപടിയിലേക്ക് പോകാൻ കഴിയുമോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് അതൊരു വിദൂര സ്വപ്നമാണ് എങ്കിൽ പോലും അതൊരു വിദൂര സ്വപ്നമൊന്നുമല്ല ഈ യാഥാർത്ഥ്യം സിനിമാക്കാർ മാത്രമേ ഉൾക്കൊള്ളാൻ ബാക്കിയുള്ളൂ ഇവിടെ ഒരു താരാധിപത്യം ജനങ്ങൾക്കിടയിലില്ല ഇപ്പോൾ ഈ പറയുന്ന താര മമ്മൂട്ടിയോ മോഹൻലാലോ വേറെ ആരെങ്കിലുമൊക്കെ അഭിനയിച്ച സിനിമയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനം മുഴുവൻ മറ്റു ജോലിയൊന്നും ചെയ്യാതെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സ്വഭാവമൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി അവരുടെ സിനിമകളാണ് ഇവിടെ പരാജയപ്പെടുന്നത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്നത് മുഴുവൻ അവരുടെ സിനിമകളാണ് ഈ സിനിമകളെ നിലനിർത്തുന്നത് മറ്റു ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചാനൽ റൈറ്റുകളും സി ഡി റൈറ്റുകളും മറ്റും ഉപയോഗിച്ച് മാത്രം നിലനിർത്തുകയാണ് സാമ്പത്തികമായിട്ട് പക്ഷേ ഈ സിനിമയ്ക്കകത്താണ് പുലിമുരുകനിൽ മോഹൻലാലാണ് അഭിനയിച്ചത് പ്ലീസ് കോടി ആ സിനിമ സിനിമ അല്ല പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു മോഹൻലാലിന്റെ എത്ര സിനിമകൾ ഇവിടെ ബോക്സ് ഓഫീസിൽ ഒരു കാലഘട്ടത്തിൽ മോഹൻലാലിന്റെ ഇറങ്ങിയ മുഴുവൻ സിനിമകളും പരാജയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ലേ അപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി അഭിനയിച്ചൊക്കെ ജനത്തിനൊരു വിഷയമല്ല ജനത്തിന്റെ മുന്നിൽ അങ്ങനെ ഒരു താരങ്ങളില്ല ഈ താരങ്ങൾ നിങ്ങൾ സിനിമയിൽ സൃഷ്ടിക്കുകയാണ് സിനിമയ്ക്ക് പുറകിൽ ക്യാമറയ്ക്ക് പുറകിലാണ് ഈ താരങ്ങളുള്ളത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ പ്രതികരിക്കാതിരുന്ന മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരായി ഈ ഈ കേരള സംസ്ഥാനത്ത് ഉയർന്നുവെന്ന പ്രതിഷേധം എത്രയുണ്ട് ഇവരുടെ ഫാൻസ് അസോസിയേഷൻകാര് ഇവരെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വന്നോ ഒരാൾ പോലും വന്നില്ല അവരത് അതാണ് കേരളത്തിന്റെ പ്രതികരണ ശേഷി ശരി ശരി അത് പ്രധാനമാണ് പ്രധാനമാണ് ഞാൻ രാജേഷ് ഈ കാര്യത്തിൽ ഇനി ഒരു സർക്കാർ ഇച്ഛാശക്തിയോടെ ഇത്രയെങ്കിലും പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു പ്രമുഖനെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്ന നാം മുമ്പ് കണ്ട ഒരു പ്രമുഖൻ എന്ന് പറയുന്നത് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയാണ് പക്ഷെ ബാലകൃഷ്ണപിള്ള കോടതി നടപടിയുടെ ഭാഗമായി പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കണ്ടത് പോലീസ് നേരിട്ട് വന്നത് ആ തെളിവുകളുണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് ദിലീപ് നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞൊരു നില അതുണ്ടായില്ലേ വേണു അല്ലാതെ അല്ലാതെ പൊതുജനം എതിരാണ് മാധ്യമങ്ങളെതിരാണ് പോലീസിലെ ബൈജു പൗലോസും ദിനേന്ദ്ര കശ്യപും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട് അങ്ങനെ ഞാൻ അറസ്റ്റ് ചെയ്തതിനെ വലിയ കാര്യമായിട്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള പെറ്റിഷൻ സി എമ്മിന്റെ മുൻപിലുണ്ട് സി ബി ഐ അന്വേഷണം കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സി ബി ഐ വരുത്തിയവരെ അറസ്റ്റ് ചെയ്യും കാരണം എവിഡൻസ് അല്ല വളരെ സോളിഡ് എവിഡൻസ് ഇവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ദുരൂഹത പുതുതായി വന്ന ഒരു അല്ല അല്ല ഞാൻ ഞാൻ ഞാനത് പൂർത്തിയാക്കട്ടെ അല്ലല്ല ദിനേന്ദ്ര കശ്യപിന്റെയും ബൈജു പൗലോസിന്റെയും കയ്യിൽ സോളിഡ് എവിഡൻസ് ഉണ്ട് അവർ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിലായി എവിഡൻസ് മുൻപ് ഹാജരായി കഴിഞ്ഞോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ടാണ് ഇവിടുത്തെ പോലീസ് എല്ലാം പ്രവർത്തിക്കുന്നെങ്കിൽ ടോമിൻ തച്ചങ്കരി എന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ അഡ്മിനിസ്ട്രേഷന്റെ ചാർജുള്ള എ ഡി ജി പി ഇവിടെ വൈറ്റ് ലൈൻ വന്നിട്ട് നാദർഷയ്ക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ ശരി ശരി ഇതിനകത്ത് ദിലീപിന് ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു ദിലീപിന്റെ അറസ്റ്റ് ഇത് നടക്കാതെ പോയനെ ദിലീപ് ഇതിനകത്ത് കക്ഷിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇത് നടക്കാതെ പോകുമായിരുന്നു ആ കാര്യത്തിൽ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഇതിനകത്തു നിന്നും ജയിലിൽ നിന്നും ഇക്കാര്യം പുറത്തേക്ക് വിട്ട ആളുകൾ ഇവരാണ് സഹായിച്ചത് അതുപോലെ പക്ഷേ പോലീസിലെ ഏതെങ്കിലും ബുദ്ധിമാന്മാർ ഈ ഗവൺമെൻ്റിനകത്ത് മാറുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം ഇതിനകത്തുനിന്ന് ഒളിച്ചു കളിക്കാനും ഇത് അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരുന്നതാണ് ഞാൻ നൂറ് ശതമാനം എനിക്ക് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എവിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു ഇത് അവസാനിപ്പിച്ച് പോകുമായിരുന്നു ഇവിടെ നിന്ന് ദിലീപ് രക്ഷപ്പെടുമായിരുന്നു അതിനകത്തേക്ക് ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് ഈ രീതിയിലെങ്കിലും എത്തിയിരിക്കുന്നത് മാധ്യമങ്ങളുടെ നിതാന്തമായ ജാഗ്രത കൊണ്ട് മാത്രമാണ് ശരി ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു